യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. ഈ മഹാമാരി തുടരുന്നതായിട്ടുള്ള ഈ സാഹചര്യത്തിൽ ഡിജിറ്റൽ ഓൺലൈൻ വഴിയായിട്ട് വിദ്യാഭ്യാസത്തിലേക്ക് പങ്കുചേരുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. പുതുതായിട്ട് സ്കൂളിൽ ചേർക്കപ്പെടുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും അതോടൊപ്പം തന്നെ അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആയിരിക്കുന്നതായ ഭവനങ്ങളെ തന്നെ വിദ്യാലയങ്ങളായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഭവനാന്തരീക്ഷത്തിലൂടെ ഏറ്റവും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൈവരിക്കുക, പുത്തൻ പ്രതീക്ഷകളോടുകൂടെ മുന്നേറുക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു വചനം വായിച്ച് പ്രാർത്ഥിക്കാം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അവിടെ ഇപ്രകാരം പറയുന്നു, അവൻ എന്നെ പഠിപ്പിച്ച് എന്നോട് പറഞ്ഞത്, എൻ്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളുക, എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുക, ജ്ഞാനം സമ്പാദിക്കുക, വിവേകം നേടുക, മറക്കരുത്, എൻ്റെ വചനങ്ങളെ വിട്ടുമാറുകയും വരുത്, അതിനെ ഉപേക്ഷിക്കരുത്, അത് നിന്നെ കാക്കും, അതിൽ പ്രിയം വയ്ക്കുക, അത് നിന്നെ സൂക്ഷിക്കും. ജ്ഞാനം നിന്റെ പ്രധാനം, ജ്ഞാനം സമ്പാദിക്കുക, നിന്റെ സകല സമ്പാദ്യത്താലും വിവേകം നേടുക. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കുഞ്ഞുങ്ങളും ആയിരിക്കുന്ന ഇടങ്ങളിൽ മാതാപിതാക്കളോടൊപ്പം തന്നെ ചേർന്ന എല്ലാവരും കരങ്ങളെ കൂട്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജ്ഞാനത്തിൻ്റെ ഉറവിടമായിരിക്കുന്ന നിങ്ങളുടെ സ്നേഹമുള്ള ദൈവമേ, പരിശുദ്ധ കർത്താവേ, ഈ അനുഗ്രഹപ്പെട്ടതായിട്ടുള്ള ഈ ജൂൺ മാസത്തിൻ്റെ ഈ 1-ാം ദിനത്തിനായി സ്തോത്രം. കർത്താവേ, ഇന്ന് പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് കർത്താവേ. ഈ അധ്യയന വർഷം ഏറ്റവും അനുഗ്രഹമാകണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞങ്ങളായിരിക്കുന്നു. ഈ മഹാമാരി നേരിട്ടുകൊണ്ടിരിക്കുന്നതായ ഈ കാലഘട്ടത്തിൽ ദൈവം ഞങ്ങൾക്ക് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുമായിട്ട് ഒരുമിച്ച് പ്രാർത്ഥനയിൽ പങ്കുചേരുവാനായിട്ട് കഴിയുന്നില്ല. എങ്കിൽ തന്നെയും ഞങ്ങൾ ഈ നവമാധ്യമത്തിലൂടെ ദൈവം അല്പസമയം പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുവാൻ തക്കണം ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. ഇന്നു മുതൽ ഡിജിറ്റൽ ഓൺലൈൻ പഠനം ആരംഭിക്കുകയാണല്ലോ ദൈവികഥാവേ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് അവരുടേതായ പഠനം തുടരുന്നതിന് ആവശ്യമാകുന്ന എല്ലാ സാഹചര്യങ്ങളും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവികഥാവേ, എല്ലാ അവരുടേതായിട്ടുള്ള സാഹചര്യങ്ങളെയും അവിടെ അനുഗ്രഹിക്കണമേ. ആരെങ്കിലും ദൈവേ ഇന്നത്തെ നവമാധ്യമത്തിലൂടെ പഠനം തുടരുവാൻ കഴിയാതിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെയും തുടർന്ന നാളുകളിലും അതിൽ ചേരുവാനുള്ള എല്ലാ സാഹചര്യങ്ങളെയും ദൈവം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടേതായ അധ്യാപകരെ നിങ്ങൾ ഓർക്കുന്നു, അവരുടെ സ്കൂളുകളെ ഓർക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അവരെ അനുഗ്രഹിക്കണമേ. ഭവനത്തിലെ പ്രിയമുള്ള എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പഠനത്തിന് വേണ്ടി നല്ല സജ്ജീകരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവരെ വിദ്യാഭ്യാസത്തിൽ ദൈവമേ നല്ല രീതിയിൽ പ്രോത്സാഹനം നൽകുന്ന തരത്തിലുള്ള നല്ല അന്തരീക്ഷങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ തങ്ങളുടെ കൂട്ടുകാരെ കാണുവാൻ കഴിയാതെ, തങ്ങളുടെ സ്കൂളുകളെ കാണുവാൻ കഴിയാതെ ഒക്കെയും ഉള്ള മാനസികമായ പ്രയാസങ്ങളും വൈഷമ്യങ്ങളൊക്കെയും ഉണ്ട്. എങ്കിലും വളരെയധികം പ്രതീക്ഷകളോടുകൂടെ തന്നെ, നല്ല ദർശനങ്ങളോടുകൂടെ തന്നെ പഠനത്തിന് മുന്നേറുവാൻ സഹായിക്കണമേ. നല്ല അനുഗ്രഹപ്പെട്ട സാഹചര്യങ്ങൾ നിങ്ങൾ തരും. ഈ മഹാമാരിയെല്ലാം മാറി അനുഗ്രഹപ്പെട്ട നല്ല അന്തരീക്ഷങ്ങൾ ദൈവം നിങ്ങൾ തരുമെന്നുള്ള വിശ്വാസത്തോടായിരിക്കും സഹായിക്കും. പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭയിലുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ആദ്യമായിട്ട് ദൈവമേ പഠനത്തിൽ ദൈവമേ കൽവയ്ക്കുന്നതായ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ഓർക്കുന്നു. 1-ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതായ മക്കളെയും ദൈവരെ സമർപ്പിക്കുന്നു. മറ്റ് ദൈവമേ വിവിധ ക്ലാസ്സുകളിലേക്ക് ദൈവമേ കൽവയ്ക്കുന്നതായ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കണമേ. എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവ് അവിടെ നിന്ന് അനുഗ്രഹിക്കും, ആശ്രവദിക്കും ചെയ്യണം പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൊണ്ട് എല്ലാവരും കൂടി വരക്കണമേ. സമാധാനത്തോടെ സന്തോഷത്തോടുകൂടെ പഠനങ്ങൾ പൂർത്തീകരിക്കുവാനൊക്കെയും ദൈവം സഹായിക്കും, യാതൊരുമായ തടസ്സങ്ങൾ ഉണ്ടാകാതെ കാക്കും. അതുകൊണ്ട് കർത്താവേ, നല്ല രീതിയിലുള്ളതായ ദൈവമേ പ്രോത്സാഹനങ്ങളൊക്കെയും എല്ലാ തരത്തിലും എല്ലാവരിൽ നിന്നൊക്കെ ഉണ്ടാകുവാൻ ദൈവം സഹായിക്കണമേ. ദൈവകഥാവേ, പ്രത്യേകിച്ച് ദൈവം ഞങ്ങളുടേതായ ദേശത്തെ ദേശനിവാസികളെയും ഈ സമയം ഓർക്കുന്നു. കോവിഡിൻ്റെ രൂക്ഷമായ അവസ്ഥയിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ആവശ്യമാകുന്ന സൗഖ്യം നൽകി അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയമുള്ളവരെയും ഓർക്കുന്നു, ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കട്ടെ. യേശു നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ നല്ല പിതാവേ, ആമേൻ. സ്വർഗസ്വരായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരീശ്വരം സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങളുടെ ദിവസമുള്ള ആഹാരം നിങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കാരോട് നിങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ ബാബുക്കളോട് ക്ഷമിക്കണമേ, ഞങ്ങളുടെ പരീക്ഷകർത്താവ് സർവോഷം വിളിക്കണമേ,
രാജ്യം ശക്തി മഹത്വം എന്നേക്കും നൽകുള്ളതല്ലോ. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം എന്ന് വഴിനിർത്തുന്ന പരിശുദ്ധാത്മാവിനെ നിരന്തരമായ ശംസനം കൂട്ടായും കാവലും ദേശീയം മുതൽ വിദ്യാഭ്യാസത്തിലേക്ക് പങ്കുചേരുന്ന പ്രിയപ്പെട്ട മക്കളോടുകൂടെ എല്ലാ അനുഗ്രഹങ്ങളോടും നന്മകളോടും എന്നും നിക്കിരിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവിധമായ ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.